പാണപ്പറമ്പിൽ ഇസ്മയിൽ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി. മലയാളത്തിന്റെ അഭിമാനവും സ്വകാര്യമായ അഹങ്കാരവും എന്ന് എം ടി ചൂണ്ടി വിളിച്ച പുരുഷരൂപം. സ്ഥിതി വിവരങ്ങളിൽ 3 ദശാബ്ദമായി നിൽക്കുകയും നയിക്കുകയും ചെയ്യുന്ന നായക സാന്നിധ്യം. ആൾക്കൂട്ടത്തിലെ ഒരാളെങ്കിലുമാകാൻ മോഹിച്ച് അരങ്ങിലും അപ്രലോകത്തുമെത്തിയ ഈ നടൻ പിന്നീട് അഭിനയ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായി തീർന്ന കാഴ്ചയ്ക്കാണ് മലയാളം സാക്ഷിയായത്. ഒരേ സമയം താരവും നടനുമാകാൻ കഴിയുന്നു എന്നതാണ് ചെമ്പിൽ നിന്നും കാലം ഉലയിൽ ഊതി ഉരുക്കി സിനിമയിൽ സുവർണ ശോഭ വിരിയിച്ച ഈ പ്രതിഭയുടെ പ്രത്യേകത. ഇത് ഈ ചെറുപ്പക്കാരുടെ ആവേശം, ഒരു നടനോടുള്ള ആവേശം അല്ലെങ്കിൽ ആ ഒരു ആരാധനയെ നമുക്ക് നല്ല വഴിക്ക് തിരിച്ചുവിടാൻ സാധിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണിത്. കാരണം വെറുതെ നടനെ കാണുമ്പോൾ കൈയടിക്കുകയും ബഹളം വെക്കുകയും പൂറിയും മാത്രമല്ലാതെ നടന്റെ പേരിൽ നടനെ ആരാധിക്കുന്ന ആളുകളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് കൂടുതൽ ഞങ്ങൾ മറ്റു പല നടന്മാരും ചെയ്യുന്ന പോലെയൊന്നും ഉള്ളൂ. ഞാൻ തന്നെ അതിനൊരു മഹാനായിട്ട് പറയുന്നതല്ല, ഞാനവരെ അങ്ങനെയാണ് ഉപദേശിച്ചത്. സിനിമാ തിയേറ്ററിൽ ബാനർ കിട്ടുന്നത് മാത്രം പോരാ, ജനങ്ങൾക്ക് മറ്റു തരത്തിൽ ആലംബഹീനരായ നമ്മളെ കൊണ്ട് ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നമ്മുടെ സേവനം വേണ്ടി വരും, അവർക്ക് നമ്മുടെ സേവനം കൊടുക്കാൻ മറക്കരുത്. അങ്ങനെയാണ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ വേണ്ട, മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്ന് വെക്കാൻ പറഞ്ഞ് അങ്ങനെയാണ് വെൽഫെയർ അസോസിയേഷൻ ഇവർ ഉണ്ടാക്കിയത്. വളരെ കാര്യമായിട്ട് നടന്നു പോകുന്നുണ്ടെന്നാണ് ഇതുവരെയുള്ള എൻ്റെ അറിവ്. ചില സമയത്ത് ഇതുപോലെയുള്ള ചില അവിവേകങ്ങൾ കാണിക്കും, അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കും. എന്നെ ഒരുപാട് ആളാക്കി, എന്നെ ഞാനാക്കി ഒരുപാട്. നമ്മൾ സാധാരണ ഒരു ഭംഗിവാക്ക് പറയുന്നത് പോലെയല്ല എന്നെ ഞാൻ, എന്നെ എല്ലാവരെയും ആരെങ്കിലും ഒക്കെ ഒരാളുടെ മാത്രം കഴിവുണ്ടെന്നില്ല, അധ്വാനം തീർച്ചയായിട്ടും ഉണ്ടാകും, നമ്മുടെ പരിശ്രമങ്ങളുണ്ടാവും, നമ്മുടെ ആത്മാർത്ഥതയുണ്ടാവും, എല്ലാം കൊണ്ടും ഒക്കെ തന്നെയാണ് ഒരാൾ. അങ്ങനെ ചെയ്ത് എത്രയോ ആളുകൾ വളരാതെ പോയി, സമൂഹത്തിൽ നേടാൻ പറ്റാതെ പോയ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ചില ഭാഗ്യം ചെയ്ത് നമ്മളെപ്പോലുള്ള ആളുകളും സമൂഹത്തിലും നിങ്ങളുടെയൊക്കെ സ്നേഹം പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതിനും ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ഈ വേദിയിലിരിക്കുന്നത് മാത്രമല്ല, നമ്മൾ കാണാത്ത, നമ്മൾ അറിയാത്ത, നമ്മൾ പരിചയപ്പെടുത്തപ്പെടാത്ത ഒത്തിരി ആളുകളുടെ സ്നേഹവും ഒത്തിരി ആളുകളുടെ വാക്കുകളും ഒക്കെ നമ്മൾ ഉപകരിച്ചിട്ടുണ്ടാകും. തീർച്ചയായിട്ടും അത് ഇപ്പം ഇവിടെ കൂടിയിരിക്കുന്ന ഇത്ര ആളുകളല്ല, കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ കാണാത്ത, നേരിട്ടറിയാത്ത, അല്ലെങ്കിൽ നേരിട്ട് സംവദിക്കാത്ത. ഒരു ഫോൺ കോൾ പോലും ചില സമയത്ത് തിരക്കുണ്ടെങ്കിൽ എടുക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. അതുതന്നെയാണ് എൻ്റെ ഊർജ്ജം, എൻ്റെ ആവേശം, എൻ്റെ ശക്തി. ഈ ആളുകൾ പറയുന്നത് പോലെ ഞാനത് അത്രയും കൂടി സമ്മതിച്ചു തരാൻ പറ്റില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ കാണുമ്പോൾ ചെറുപ്പമായി തോന്നുന്നു. അത് എനിക്ക് മാത്രമല്ല, ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാൻ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് ഇരിക്കുകയാണ്. എങ്ങനെയാ ഇപ്പോഴും ഈ ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് ഞാൻ പബ്ലിക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളുടെ കണ്ടിൽ ഞാൻ കാണുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. ഞാൻ നമ്മുടെ കുട്ടികൾ വളരുന്നത് നമ്മൾ അറിയില്ല എന്ന് പറയുന്ന പോലെ എനിക്ക് പ്രായമാകുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വന്നിട്ടാണ്. അത് നിങ്ങളുടെ സ്നേഹങ്ങൾ തീർച്ചയായിട്ടും. ഇത് കോഴിക്കോട് ഈ പരിപാടി നടത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് കോഴിക്കോട് കുറച്ചുകൂടെ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വളക്കൂറ് കോഴിക്കോടാണ് എന്നുള്ള ധാരണയിലാണ്. അതുമാത്രമല്ല, ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ എം ടി തന്നെ വേണമെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് അങ്ങോട്ട് അത്ര ദൂരം യാത്ര ചെയ്യാനായിട്ട് ഞാൻ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ല എന്ന് കൊണ്ട് മാത്രമാണ് കൂടിയാണ് കോഴിക്കോട് ഈ പരിപാടി വെച്ചത്. ഞാൻ കോട്ടയത്ത് ഒരു അവാർഡ് വാങ്ങി ഒരു ഫംഗ്ഷനിൽ ഇതുപോലെ എനിക്ക് അവാർഡ് തരാൻ എം ടി ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതൊന്നും എനിക്ക് അവകാശപ്പെട്ടതല്ല, എല്ലാം ഞാൻ അങ്ങയിലൂടെ നേടിയതാണ്. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ആ പാദങ്ങളിൽ വയ്ക്കുന്നു, ഇതെല്ലാം എൻ്റെ ഗുരുദക്ഷിണയായി സ്വീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഇതുപോലെ ഈ ആവേശവും ഈ സ്നേഹവും എല്ലാം എൻ്റെ ഗുരുതുല്യനായി ഞാൻ കാണുന്ന അദ്ദേഹത്തിനോട് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ വെറുതെ ചുമ്മാ എം ടി വാസുദേവൻ എന്ന് പറഞ്ഞ ഒരു ഗുരു എന്നോട് എന്നെ പഠിപ്പിച്ചൊരു മാഷൊന്നുമല്ല, മലയാളത്തിലെ മലയാളികൾക്ക് സാഹിത്യം പറഞ്ഞു തന്നയാളാണ്. അക്ഷരങ്ങളുടെ തൂണുകളിലൊന്നാണ് മലയാള സാഹിത്യത്തെ. കേരളം വെളിയിൽ അറിയപ്പെടുന്നത് കേരളത്തിലെ സിനിമയും സാഹിത്യവും കൂടെ കൂടിയാണ്. രാഷ്ട്രീയവും മറ്റ് സാംസ്കാരവും മാത്രമല്ല, ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് ഇവിടെ വേറൊരുപാട് ചെറിയ ചെറിയ ഇപ്പം നമ്മൾ കാണുന്ന കുട്ടിദൈവങ്ങളല്ലാത്ത സംസ്കാരം കൊണ്ട് സാഹിത്യത്തിലുമൊക്കെ ഉള്ള ഒരുപാട് ദൈവങ്ങളുള്ളത് കൂടിയാണ്. ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറിയത്. അങ്ങനെയുള്ള സാഹിത്യ ദൈവങ്ങളിലൊരു മഹാദൈവമാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം തീർച്ചയായിട്ടും. ഈ സായാഹ്നം ഇനിയും വീണ്ടും പല പരിപാടികളുണ്ട് ഇവിടെ. മുനീറൊക്കെ പറഞ്ഞ പോലെ നമ്മളെ സാംസ്കാരിക ബിംബമാക്കി ഐക്കണാക്കാനുള്ള പരിപാടിയുണ്ട്. അതിനൊന്നും ഞാൻ എതിര് പറയുന്നില്ല, പക്ഷേ നമ്മൾ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഞാനും
നിങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാളുടെ സാന്നിധ്യത്തെ തിരിച്ചറിയലാണ്. ഞാൻ നിങ്ങൾ ഉണ്ടെന്നും ഞാനുണ്ടെന്നും നിങ്ങളും അറിയുന്നതാണ് സംസ്കാരം. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം സംസ്കാരം ഉണ്ടാവില്ല, വിദ്യാഭ്യാസം കൊണ്ട് വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ, അക്ഷരാഭ്യാസം കൊണ്ട് വിദ്യാഭ്യാസം ഉണ്ടാവില്ല. അപ്പൊ സംസ്കാരം ഉണ്ടാവുന്നത് ഇപ്പൊ പഠിക്കാത്ത അത്രയും ആളുകളുണ്ട്. പഠിക്കാതെയും പരീക്ഷ പള്ളിക്കൂടത്തിൽ പോകാത്തയും പരീക്ഷ എഴുതാത്തയും ബിരുദങ്ങൾ നേടാത്ത ഒത്തിരി ആളുകൾ നമ്മൾ നല്ല സംസ്കാരത്തോടെ പെരുമാറുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിൽ ഇതിനകത്തൊന്നും അതിൽ അതിനപ്പുറത്തൊരു സംസ്കാരം ഞാൻ കാണുന്നില്ല. അതാണൊരു അതായത് നിങ്ങൾ ഒരുപക്ഷെ അതിന്റെ എന്തെങ്കിലും ഒരു പ്രൊമോഷൻ കാണുമ്പോൾ പർദ്ദയിട്ട ഒരു സ്ത്രീ ചന്ദനക്കുറിതിട്ട ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്നത് കാണാം. ഇതിനകത്ത് സംസ്കാരമല്ല, ഇത് മതമല്ല, ഇത് വിശ്വാസമല്ല, ഇതാണ് മനുഷ്യത്വം, ഇതാണ് സ്നേഹം. അതിനകത്ത് ഇതൊന്നും നമുക്ക് അതിനൊക്കെ മുകളിലാണ്, അതിനൊക്കെ അപ്പുറത്താണ്. അപ്പൊ അതിനെ കൊണ്ടൊന്നും ഈ വക വിശ്വാസങ്ങൾ കൊണ്ടോ ഈ വക അതുകൊണ്ടൊന്നും ഈ സ്നേഹത്തിന്റെ ഒഴുക്കിനെ തടയിടാൻ പറ്റില്ല എന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ അതിന്റെ പിന്നാലെ ഇറങ്ങിയത്. തീർച്ചയായിട്ടും ഞാൻ അവിടെ പ്രസംഗിച്ച ഒരു വാക്ക് ഇവിടെ പറഞ്ഞു, രോഗികളേക്കാൾ കൂടുതൽ രോഗമില്ലാത്തവരാണ് ലോകത്തുള്ളത്. വളരെ തുച്ഛമായ ആളുകൾക്കേ രോഗമുള്ളൂ, രോഗമില്ല. ഇപ്പൊ നിങ്ങളിൽ എത്ര പേർക്ക് രോഗം ഉണ്ടാകാം? വളരെ തുച്ഛമായ ആളുകൾക്കേ ഉണ്ടാകുള്ളൂ. അതും അത്ര മഹാരോഗമുള്ളവരാരും ഇല്ല, അല്ലെങ്കിൽ ഇവിടം വരെ കഷ്ടപ്പെട്ട് വരില്ല. അപ്പൊ രോഗമില്ലാത്തവരെ രോഗമുള്ളവരെ നോക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് ദൈവികമായ ഒരു കർത്തവ്യമാണ്, നമ്മളിൽ എല്ലാവരിലും അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കടമയാണ്. അതും ഞാൻ ഈ അവസരത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എറണാകുളത്ത് ഞങ്ങൾ അതിന് വലിയ ഒരു കുറച്ചുകൂടെ അത്യാഗ്രഹത്തോടുകൂടി വെരി ഓവർ അംബീഷ്യസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ അടുത്ത കാലത്ത് തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പോലെ തന്നെ ഒരു വലിയ സംഘടന എറണാകുളത്ത് ഉണ്ടാവും. അതിനും തീർച്ചയായിട്ടും ഈ നമ്മുടെ ആരാധകര് ആയിട്ടുള്ള ഊർജ്ജസ്വലരായ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ സേവനമുണ്ടാകും. തീർച്ചയായിട്ടും ഈ ഒരു സായാഹ്നം ഇത്രയും സന്തോഷകരമാക്കാൻ സാധിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. അതിന് ഞാൻ ഈ വേദിയിലും ഈ സദസ്സിലുമുള്ള എല്ലാവരോടും നന്ദി പറയുന്നു. ഈ സ്നേഹാദരങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.